സുഹൃത്തുക്കളെ, താവ ടോക്സിലേക്ക് സ്വാഗതം. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ഒരു വർഷം മുമ്പാണ് ഞാൻ മലയാള സിനിമയിലെ ജാതീയതയെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ജാതി സിനിമകളെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തത്. ആ വീഡിയോയ്ക്ക് ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു, ഭയങ്കര രസകരമായ കമൻറ്റുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു മൂന്നാല് നല്ല തെറുകളും കിട്ടിയിരുന്നു. ജാതീയതയാണ് എൻ്റെ വിഷയം. കൃത്യമായിട്ട് നമ്മുടെ ഇപ്പോഴും കേരളത്തിൽ കൃത്യമായിട്ട് ജാതീയതയുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ജാതീയത നോക്കാറില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ജാതീയതയെ ശക്തമായി എതിർക്കുന്ന ആളുകൾ പോലും ജാതി നോക്കി തന്നെയാണ് വിവാഹം മറ്റൊക്കെ കഴിക്കാറുള്ളത്. വിവാഹ സമയത്ത് അല്ലെങ്കിൽ മരണ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ജാതി നമ്മുടെ മുമ്പിലേക്ക് പൊന്തി വരാറുള്ളത്. അതോടെ കിടക്കട്ടെ, എൻ്റെ വീഡിയോയുടെ വിഷയം നമ്മുടെ മലയാള സിനിമയിലെ ജാതിയെ പറ്റിയിട്ടായിരുന്നു. ജാതി കൃത്യമായിട്ട് പറയുന്ന അല്ലെങ്കിൽ ഓരോ നായകന്മാരും കൃത്യമായിട്ട് പറഞ്ഞു കളയും ഞാൻ ഇന്ന ജാതിയാണ്, അല്ലെങ്കിൽ അവരുടെ പേരിൽ തന്നെ അത്തരത്തിലുള്ള ജാതി വാരുകളൊക്കെ കൊണ്ടുനടക്കുന്നുണ്ടായിരിക്കും. ഇതായിരുന്നു എൻ്റെ വിഷയം. ആ വിഷയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ വന്ന കുറച്ച് കമൻറ്റുകളൊക്കെ ഉണ്ട്. അതിൽ ഒന്ന് രണ്ട് കമൻറ്റ് ഞാൻ വായിക്കാം. അതിലത്തെ ഒരു കമൻറ്റാണ്, എടവേ നല്ല ജാതിയിൽ പിറന്നാൽ ഇങ്ങനൊന്നും പറയാൻ തോന്നില്ല. അതായത് ഈ പറഞ്ഞ മനുഷ്യൻ ഏതോ നല്ല ജാതി എന്നൊക്കെ അവന് വിശ്വസിക്കുന്ന ഒരു കുലത്തിൽ പിറന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ജാതിയിൽ പിറന്നതല്ല എന്നൊക്കെ അവൻ തോന്നുന്നു. അപ്പോൾ ജാതി എന്ന് വെച്ചാൽ അവൻ പിറന്നു വീണ തന്നെ അവൻ്റെ മുൻകൂട്ടി അവൻ തീരുമാനം കൊണ്ടാണ്, അവൻ്റെ മുൻകൂട്ടിയുള്ള തീരുമാനം കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു, ആ ജാതിയിൽ വന്ന് പിറക്കുന്നു. ആ ജാതിയിൽ വന്ന് പിറന്നാൽ ഇങ്ങനൊന്നും പറയാൻ തോന്നില്ല. അത് എന്തൊക്കെയായാലും മനുഷ്യ ജാതി തന്നെയാണ് ഏറ്റവും വന്നിട്ട് ഞാൻ നോക്കുന്ന വിഷയം. തൊട്ടുമുമ്പുള്ള ആളുകളുടെ ജാതി നോക്കിയെന്ന് ഞാൻ ഇതൊരു സൗഹൃദത്തെയും ആരെയും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. തൊട്ടുമുമ്പിൽ എൻ്റെ സുഹൃത്തിൻ്റെ ജാതി ഞാൻ ചോദിക്കത്തില്ല, ഞാൻ അറിയത്തില്ല, അറിയാൻ ശ്രമിക്കത്തില്ല. അതിൻ്റെ വിഷയമല്ല എൻ്റെ വിഷയം. അവൻ നല്ല സുഹൃത്താണോ സഹൃദയനാണോ എന്നത് മാത്രമാണ്. ഒരു നല്ല മനുഷ്യനായാൽ മതി ഈ ലോകത്ത് ജീവിക്കാൻ. ഇത് മാത്രമല്ല കേട്ടോ, വേറൊരു കമൻറ്റും ഉണ്ട്. എടാ, ഈ ജാതി പറഞ്ഞല്ലേ ഇവിടുത്തെ നികുതി പണവും ജോലിയും നീയും നിൻ്റെ ആളുകളും വാങ്ങുന്നത്, എന്നിട്ട് നിൻ്റെ ഒന്നും കടി നാറിയില്ലേ, സോറി അവൻ മാറിയില്ലേ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് എൻ്റെയൊക്കെ എനിക്കൊക്കെ എന്തൊക്കെ കടിയുണ്ട്, ഇവൻ ഈ കടി എന്നുള്ള സംഗതി കൊണ്ട് എന്താണ് ഈ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും എൻ്റെയൊക്കെ കടിയൊക്കെ മാറണമെങ്കിൽ എനിക്കും ജോലി ഉണ്ടാവരുത്, എനിക്ക് ഈ ഇവിടുത്തെ നികുതിപ്പണം കൊണ്ടാണ് അത്ര ഞാനൊക്കെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ നികുതിപ്പണം കൊണ്ട് എനിക്ക് ജോലി കിട്ടുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സംഗതികൾ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് ഈ മനുഷ്യൻ വിചാരിച്ചിരുന്നത്. ഒന്ന് പൊന്നു സുഹൃത്തെ അയാൾ കൂടിയിട്ടാണ്. അതുകൊണ്ടല്ല, കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ ജാതീയത ഉണ്ട് എന്നും ആ ജാതിയുടെ പേരിൽ വളരെ വൃത്തിയായിട്ട് ഒരുപാട് അസമത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് മാത്രമാണ് എൻ്റെ വിഷയം. ഈ പറഞ്ഞ ആളുടെ ജാതി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ. എന്തായാലും അത്യാവശ്യം ആ മനുഷ്യൻ ഇത് കൊണ്ടിട്ടുണ്ടോ, കിട്ടേണ്ട സ്ഥലത്തൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടോ തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ളൊരു കമൻറ്റ് വരാനുള്ള കാരണം. കഴിഞ്ഞിട്ടില്ല കേട്ടോ, സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അടുത്ത ഒരു കമൻറ്റാണ്, എടാ ജാതി പറഞ്ഞാൽ എന്താ കുഴപ്പം, എൻ്റെ ജാതിപ്പേര് വിളിച്ചാൽ ഞാൻ അതിൽ അഭിമാനിക്കും, നിന്നെയൊക്കെ ജാതിപ്പേര് ചിലപ്പോൾ നിനക്ക് നാണക്കേട്, ജാതി ഉണ്ടടാ ഉവ്വേ. ഇതാണ് ഒരു മറുപടി കേട്ടോ, ജാതി ഉണ്ടടാ ഉവ്വേ. എൻ്റെയൊക്കെ ജാതിപ്പേര് വിളിച്ചാൽ എനിക്ക് നാണക്കേട് തോന്നും, അവൻ്റെയൊക്കെ ജാതിപ്പേര് വിളിച്ചാൽ അവന് വളരെയധികം അഭിമാനം തോന്നും. ഈ പറഞ്ഞ സുഹൃത്തിന് ഈ വീഡിയോ കൃത്യമായിട്ട് ഇവരൊക്കെ ഈ കമൻറ്റൊക്കെ അടിച്ച് ഒരു വർഷം മുമ്പ് അടിച്ച കമൻറ്റാണ്. അവന്മാരൊക്കെ ഇപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷേ ഈ മനുഷ്യരൊക്കെ ഈ വീഡിയോനെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇതിൻ്റെ അവസാനം വരുന്ന കാണേ നിങ്ങൾക്കുള്ള ഒരു മറുപടി അവസാനം ഞാൻ വയ്ക്കുന്നുണ്ട്. ചരിത്രമാണ് എൻ്റെ മറുപടി, അല്ലാതെ വേറെ ഒന്നുമല്ല. അടുത്തൊരു സംഗതിയാണ്, നിന്നെപ്പോലുള്ളവരെ ഇമ്മാതിരി വീഡിയോ ചെയ്ത് ജാതിയും നിറവും പൊക്കിക്കൊണ്ടുവരുന്നത്, ജാതിപ്പേര് വാലായിട്ട് കൂട്ടിയാൽ എന്താ കുഴപ്പം, നിനക്കു നിൻ്റെ ജാതി പറയുന്നത് പോലും നാണക്കേടായിരിക്കും, അത് അങ്ങനെ തന്നെ. ഭയങ്കര രസമുള്ള കമൻറ്റ് കേട്ടോ. ഒരുത്തൻ പോടാന്നൊക്കെ വിളിച്ചിട്ടുണ്ടോ, അത്യാവശ്യം മാന്യനായൊരു മനുഷ്യനാണ്, വലിയ തെറിയൊന്നും ആ മനുഷ്യൻ എന്നെ വിളിച്ചിട്ടില്ല. പോടാ, സ്വാഭാവികമായിട്ട് സൗഹൃദങ്ങളുടെ പേരിലൊക്കെ ഒന്ന് പോടാ എന്നൊക്കെ പറയുന്ന വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ വളരെ വൃത്തിയായിട്ട് പോടാനൊക്കെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായി അത്, കാരണം അവൻ എത്രത്തോളം എൻ്റെ ഒരാൾക്ക് നമ്മളെ പോടാന്നൊക്കെ വിളിക്കുന്ന തോന്നണമെങ്കിൽ
അവൻ നമ്മളുടെ ഹൃദയത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരാളായിരിക്കും അല്ലേ. അവരൊക്കെ വളരെ ധൈര്യത്തോടെ വളരെ ഇഷ്ടത്തോടെ ഒക്കെ ഒന്ന് പോടാ എന്നൊക്കെ പറയുന്ന വളരെ സൗഹൃദത്തിൻ്റെ ഏറ്റവും നല്ല ഉദാത്തമായ വാക്കായിട്ടൊക്കെ ഒരു പക്ഷേ നമുക്ക് പോടാന്നുള്ള വാക്കിനൊക്കെ എടുക്കേണ്ടി വരും. പക്ഷേ അതല്ല കേട്ടോ വേറെ മനുഷ്യൻ, നിന്നെപ്പോലുള്ള ഇമ്മാതിരി വീഡിയോ ചെയ്ത് ജാതി നിറവും പൊക്കിക്കൊണ്ട് നടക്കുകയാണ്, ജാതി പേര് വാലായിട്ട് കൂട്ടിയില്ല എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല സുഹൃത്തെ. നിന്നെപ്പോലുള്ള സുഹൃത്തുക്കളെ ഇനിയും ജാതി പേര് വാലായിട്ട് എന്നെ കൊണ്ടു നടക്കണം, അതൊരു അഭിമാനമാണെന്നൊക്കെ തോന്നുന്ന ആളുകളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു രൂപത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിലേക്കൊക്കെ മാറണമെങ്കിൽ നീയൊക്കെ ഇനി ഒരുപാട് ജനിക്കേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാനസികമായിട്ടൊക്കെ ഇനിയും എത്രയോ ഉയർച്ച നിങ്ങൾക്കൊക്കെ, നിങ്ങളല്ല ആ മനുഷ്യനൊക്കെ ഇനിയും സംഭവിക്കേണ്ടി വരും എന്നെനിക്ക് പറയാൻ തോന്നുന്നു. ഞാൻ ഇതിനൊപ്പം പറഞ്ഞു എൻ്റെ വിഷയം ചരിത്രമാണെന്ന്, ക്ഷമിക്കുക ഞാൻ മൊബൈൽ എന്ന് അവിടെ വെച്ചാൽ എൻ്റെ വിഷയം ചരിത്രമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു പുസ്തകമുണ്ട്, പറ്റുമെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ ആ പുസ്തകം ഒന്ന് വായിക്കണം. 19th century കേരളം, പി ഭാസ്കരൻ ഉണ്ണി എഴുതിയ ഒരു പുസ്തകമാണ്, അത്യാവശ്യം ഗംഭീരമായ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഒരു ചെറിയ കഥ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ആ കഥ ജാതീയത നിലനിരുന്ന സമയത്ത് ഏകദേശം ഒരു 19th century ഒരു കഥയാണ്. അന്ന് ഈഴവർ എന്ന് പറയുന്ന വിഭാഗക്കാർക്ക് പശുവിനെ വളർത്താനൊന്നും അധികാരം ഉണ്ടായിരുന്നു. പശുവിനെ വളർത്താൻ കിട്ടും, പക്ഷെ പശുവിൻ്റെ പാല് കുടിക്കാൻ അധികാരം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ അത്ഭുതമായിരിക്കും. രാവിലെ എഴുന്നേറ്റ് പോയിട്ട് തൊട്ടപ്പുറത്ത് വല്ല വീട്ടിൽ നിന്ന് പശുവിൻ്റെ പാലൊക്കെ കൊണ്ടുവന്ന് ചായ ഉണ്ടാക്കി കുടിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ പാല് തന്നെ കുടിക്കുന്ന ആൾക്കാരാണ്. ഇനിയിപ്പോൾ അങ്ങനെ പാല് കിട്ടുന്നില്ലെങ്കിൽ നല്ല മിൽമ പാല് കിട്ടാനുണ്ട്. മിൽമയ്ക്കുള്ള പ്രൊമോഷനൊന്നുമില്ല കേട്ടോ, നല്ല മിൽമ പാല് കിട്ടാനുണ്ട്. നമുക്കത് പോയി വാങ്ങിച്ച് സുഖമായിട്ട് പാലുണ്ടാക്കി അത് തിളപ്പിച്ച് കുടിക്കുക, അല്ലെങ്കിൽ പാൽച്ചായ ഉണ്ടാക്കി കുടിക്കുക ചെയ്യാം. അതൊക്കെ വേറെ വിഷയം, എന്ത് വേണമെങ്കിലും അതുകൊണ്ട് ഉണ്ടാക്കാം, അതൊക്കെ നിങ്ങളുടെ വിഷയം. ഇവിടെ അതല്ല, അത് കിട്ടുന്ന സമയമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് 19th century ഈഴവർ എന്ന് പറയുന്ന വിഭാഗക്കാർക്ക് പാല് കുടിക്കാൻ അധികാരം ഉണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പശുവിനെ വളർത്താം, പക്ഷേ അവർക്ക് അതിൻ്റെ പാല് കുടിക്കാൻ പറ്റത്തില്ല. പശു പ്രസവിച്ച് ഒരു 11 days കഴിഞ്ഞാൽ ഈ ജാതിക്കാരെ, ഈ ജാതീയത കൃത്യമായിട്ട് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് കൂടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞുള്ളൊരു രീതി വരുന്നത്. ഇത് ഇവർക്കൂടി ഒരു മറുപടിയാണ്, ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ആയത്, ഈ വാലൊക്കെ വെച്ച് കിടക്കുന്ന ആൾക്കാരൊക്കെ ചരിത്രം ചെക്കഞ്ഞ് പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അതൊക്കെ എന്തായാലും അടുത്ത വീഡിയോസോട് കൂടിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അതൊന്നല്ല, ഈ പശു പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 11 days കഴിഞ്ഞാൽ ഈ പശുവിനെ കൊണ്ടുപോയിട്ട് ഉയർന്ന ജാതി, ഇപ്പോൾ ഈ പറഞ്ഞ മനുഷ്യനൊക്കെ വാലൊക്കെ വെച്ച് നടക്കുന്ന ആൾക്കാരില്ലേ, അത്തരം വാലൊക്കെ വെച്ച് നടക്കുന്ന ആളുകളുടെ വീട്ടിൽ കൊണ്ടുപോയി കിട്ടണം. ആ പശുവിൻ്റെ പാല് ഇവർക്ക് കറന്നെടുക്കാൻ അധികാരമില്ല. ഈ പാവം ഈഴവർക്ക് കറന്നെടുക്കാൻ അധികാരമില്ല, അത് കുടിക്കാൻ അധികാരമില്ല. പണ്ടൊരിക്കലും അത് കുടിച്ചിട്ട് നമ്മുടെ തിരുവിതാംകൂറിൽ ഒരു വലിയ പ്രോബ്ലം ഉണ്ടായി. അന്നത്തെ രാജാവ് അധികാരത്തിൽ കയറുന്ന തന്നെ പശുവിനെയും അതുപോലെ ഉയർന്ന ജാതിക്കാരെയും സംരക്ഷിച്ചു കൊള്ളാം എന്നൊക്കെ പ്രതിജ്ഞയെടുത്തിട്ടാണ്. എന്തായാലും അന്ന് ഏതൊരു മനുഷ്യൻ, ശങ്കരൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ, പാല് കുടിച്ചൊരു വലിയ പ്രശ്നമുണ്ടായി. ആ പ്രശ്നമല്ല, ആ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് വിധി വന്നത് ചാട്ടവാറടിയാണ്. അന്ന് അങ്ങനെയാണ്, പശുവിൻ്റെ പാലെങ്ങാൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാട്ടവാറടിയാണ്. ചാട്ടവാറടിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒപ്പമുള്ള വേറെ എന്തെങ്കിലും ആൾക്ക് എത്രയോ തുക പണം അവിടെ കൊണ്ടുപോയി കെട്ടിവെക്കുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരെ വിട്ടുകിട്ടും. എന്തായാലും ഈഴവർക്ക് പാല് കുടിക്കാൻ അധികാരമില്ലാത്ത സമയത്ത് ഈ പാല് കുടിക്കുക എന്നുള്ള ഒരു മഹത് പ്രവൃത്തി, അത് പശുവിൻ്റെ പാലാണ് കേട്ടോ, പശുവിൻ്റെ പാല് കുടിക്കുക എന്ന് പറയുന്ന ഒരു മഹത്തായ വിപ്ലവം ആദ്യമായി നടന്നത് ചേർത്തയിൽ തണ്ണീർ മുക്കുന്ന സ്ഥലത്താണ്. 1870 കാലഘട്ടത്തിന് ഇടയിലാണ് ഇത് സംഭവിക്കുന്നത്. തണ്ണീർമുക്കം, ചേർത്തയിൽ തണ്ണീർമുക്കുന്ന സ്ഥലത്ത് ഒരു ഈഴവൻ്റെ വീട്ടിലെ പശു പ്രസവിച്ചു. അവിടെ ഒരു വലിയ വിപ്ലവകാരുണ്ടായിരുന്നു. ആ വിപ്ലവകാരുടെ പേര് ഉഴുതുമേൽ കിട്ടൻ എന്നായിരുന്നു. ഉഴുതുമേൽ കിട്ടൻ ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ആ തൊട്ടടുത്തുള്ള കുറച്ച് ആളുകളൊക്കെ വിളിച്ചു കൂട്ടി പറഞ്ഞു, ഇപ്രാവശ്യം പശുവൊക്കെ പ്രസവിച്ചിട്ടുണ്ട്, 11 days കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, ഈ പശുവിനെ കൊണ്ടുപോയിട്ട് ഈ വാലുള്ള ജാതിക്കാരെ വീട്ടിൽ കൊണ്ടുപോയി കെട്ടണം. പിന്നെ അവരാണ് അതിൻ്റെ പാലൊക്കെ കറന്ന് കുടിക്കാനുള്ള ഒരു അധികാരമുള്ളവർ. ഇവർ ഉഴുതുമേൽ കിട്ടാൻ പറഞ്ഞു, നമ്മൾ ഇപ്രാവശ്യം എന്ത് ചെയ്യുന്നില്ല, പശുവിനെ കൊണ്ടുപോകില്ല. പശുവിനെ കൊണ്ടുപോയി കിട്ടുന്നൊരു കൂലിയാണ് ഏറ്റവും വലിയ രസം കേട്ടോ. കൊണ്ടുപോയാൽ ഒരു ഇല ഊണ് കിട്ടും, തിരിച്ചു കൊണ്ടുവരുമ്പോഴും പശുവിൻ്റെ കറവ് പറ്റി തിരിച്ചു കൊണ്ടുവരുമ്പോഴും എന്ത് ചെയ്യണം, ഒരു ഇല ഊണ് കിട്ടും. ഈ ഒരു ഊണിന് വേണ്ടിയിട്ടാണ് ഇവരിത് കൊണ്ടുപോകുന്നത്.
അതെന്തായാലും അവിടെ കിടക്കട്ടെ. എന്തായാലും ഇതെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പശുവിന് കൊടുക്കുന്നില്ല തീരുമാനിച്ചു. അപ്പൊ 11 ദിവസം കഴിഞ്ഞ് പശു പ്രസവിച്ചു എന്നൊക്കെ അറിയാം. പശുവിന് കിട്ടാതായപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ വാലുള്ള ആൾക്കാർ എന്ത് ചെയ്തു, കുറച്ച് ആൾക്കാരെ പറഞ്ഞു വെച്ചു പശുവിന് എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല, കൊണ്ടുവരുന്നില്ല എന്നുള്ള കാരണം അന്വേഷിച്ച് വന്നപ്പോൾ ഉഴുതുമൽ കിട്ടനടക്കമുള്ള ആളുകൾ പറഞ്ഞു ഞങ്ങൾ പശുവിനെ തരാൻ ഉദ്ദേശമില്ല, ഇപ്രാവശ്യം ഈ ഒരു ദിവസം മുതൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പശുവിൻ്റെ പാല് ഞങ്ങൾ എന്തായാലും വളർത്തിയുണ്ടാക്കിയ പശുവല്ലേ, ഇതിൻ്റെ പാല് ഞങ്ങൾ തന്നെ കുടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞതും വലിയ പ്രശ്നമായി, വലുത് വെച്ചത് വലിയ പ്രശ്നമാണ് അന്ന്. ഇപ്പോഴത്തെ കാലേക്ക് വലിയ തമാശയായിരിക്കും, പക്ഷേ അന്നതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം വലിയ പ്രശ്നമായി മാറി. ഒരുപാട് ആളുകൾ ഉഴുതുമേൽ കിട്ടനടക്കമുള്ള ആളുകളെ അടിക്കാൻ വേണ്ടി വന്നു. ഏകദേശം 10-15 പേരുമായിട്ടാണ് വാലുള്ള ആളുകളൊക്കെ അടിക്കാൻ വന്നത്. അടിക്കാൻ വന്ന സമയത്ത് അത്യാവശ്യം നല്ല മേക്കരുത്തുള്ള ഒരുപാട് കിങ്കരന്മാരെ ഒപ്പം നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ഉഴുതുമേൽ കിട്ടെന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വാലുള്ള ആൾക്കാരല്ലേ, നിങ്ങൾ ഇത് അഴിച്ചു കൊണ്ടുപോകും മാത്രമല്ല ഞങ്ങൾ വളർത്തി വലുതാക്കി എന്താ പറയുക പശുവിൻ്റെ പാല് കുടിക്കാനാകുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന ഏർപ്പാട് ഇന്ന് മുതൽ നമുക്ക് നിർത്താം. ചുരുക്കി പറഞ്ഞാൽ സംഗതി കേസായി. കേസാവുക മാത്രമല്ല വിധി വന്നത് ഉഴുതുമേൽ കിട്ടന് വേണ്ടിയിട്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുതുമേൽ കിട്ടനടക്കമുള്ള ഇഴവർക്ക് വേണ്ടിയിട്ടായിരുന്നു വിധി വന്നത്. പശുവിനെ വളർത്തിയതവരാണെങ്കിൽ അതിൻ്റെ പാല് കുടിക്കാനുള്ള അധികാരം ആർക്കുണ്ട്, അവർക്ക് കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് പറഞ്ഞത്. തൊട്ട് മുമ്പ് എനിക്കങ്ങനെ കമൻ്റ് അടിച്ച ആളുകളോടാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയത്, ചുമ്മാതെ ആരെങ്കിലും വന്നിട്ട് നാളെ മുതൽ അങ്ങോട്ട് പശുവിൻ്റെ പാല് കുടിച്ചോളൂ എന്ന് പറഞ്ഞല്ല. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പശുവിൻ്റെ പാല് കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം രാവിലെ വളരെ ഈസിയായിട്ട് കിട്ടുന്ന സംഗതിയല്ല അത്. നിങ്ങളൊരു ഓർമ്മ, ഒരു ചരിത്രത്തിൻ്റെ ഓർമ്മ അവിടെ വേണം. ഉഴുതുമല് കിട്ടനെ പറ്റിയില്ലെന്ന് ഓർക്കണം. ആ മനുഷ്യനൊക്കെ അങ്ങനെ ധൈര്യത്തോടെ നിന്നുകൊണ്ട് മാത്രമാണ് കുറച്ച് കാലങ്ങൾക്ക് ശേഷമെങ്കിലും നമ്മുടെ മലയാളികളുടെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഈഴവ സമുദായക്കാർക്ക് അതിന് താഴേക്കിടയിലുള്ള ആളുകൾക്ക് പോലും പാല് കുടിക്കാനുള്ള ഒരു അധികാരമുണ്ടായത്. ഈ പറഞ്ഞ വാലുള്ള നാണക്കേട് ആമൂട എന്നൊക്കെ ചീത്ത പറഞ്ഞ ആളുകളൊക്കെ ഇത് കുടിച്ച് ഒരുപാട് തവണ ഉന്മാദത്തോടെ നടത്തിയിരുന്ന ആളുകളിൽ നിന്ന് സമരം ചെയ്ത് നേടിയതാണ് പശുവിൻ്റെ പാലെന്ന് കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് നമുക്കത് കുടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മളൊരു ബെഞ്ചിലിരുന്നിട്ട് ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സുഹൃത്തുക്കളുടെ കൈകൾ ഒപ്പം കൂട്ടിപ്പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, തോളോട് തോൾ ചേർന്ന് നടക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ നടക്കാനായിട്ട് ഒരുപാട് പേര് സമരം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കള് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രശ്നത്തിൻ്റെ ബാക്കിയാണ് നമ്മളൊക്കെ അനുഭവിക്കുന്ന സുന്ദരമായിട്ടുള്ള ജീവിതം. ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാൻ ഉള്ളത്. അതിലൊരു മറുപടി കൂടിയാണ്, കേരളം ഇങ്ങനെയായത് ചുമ്മാതെ ഒന്നല്ല, ഒരുപാട് ഇത്തരം സമരങ്ങളിലൂടെയാണ്. ആ സമരങ്ങളിലൂടെ നേടിയെടുത്ത കേരളത്തെ ചുമ്മാതെ അങ്ങോട്ട് വീണ്ടും പഴയതിലേക്ക് എത്തിക്കാനുള്ള ശ്രമമൊന്നും ആരും നടത്തരുത്. നടത്താതിരുന്നാൽ നമുക്ക് നന്ന്, അല്ലെങ്കിൽ ഇനിയും ഇവിടെ ഉഴുതുമേൽ കിട്ടെന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളെ പോലുള്ള ആളുകൾ ഇനിയും ജനിക്കേണ്ടി വരും, അവരുടെ സമരങ്ങൾ നമ്മൾ ഇനിയും കാണേണ്ടി വരും. താങ്ക് യു. സുഹൃത്തുക്കളെ, ഇതെൻ്റെ ചാനലാണ്, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ, ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് പരിഗണിക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, മറ്റുള്ള ആളുകളൊക്കെ ഒന്ന് കണ്ടോട്ടെ. ഇത്തരത്തിൽ ചിന്താഗതികളൊക്കെ, മനുഷ്യനല്ലാത്ത ചിന്താഗതികളൊക്കെ വെച്ചടക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.